ബ്യൂട്ടി പ്രൊഡക്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ് അല്ലേ. അപ്പൊ ആദ്യം ഞങ്ങള് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു, ചാർക്കോളിന്റെയും യൂക്കലിപ്റ്റസിന്റെ ഫേസ് വാഷ്. അല്ല, ചാർക്കോളിന്റെ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ഇതാണ് ലോറലിന്റെ ആണ് ചാർക്കോൾ ഫേസ് വാഷ്. സാധാരണ എനിക്ക് എന്ത് പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്താലും എനിക്ക് അലർജി പ്രോബ്ലം ഉള്ള ആളാണ്. അപ്പൊ എനിക്ക് മുഖത്തൊക്കെ ചെറിയ ചെറിയ കുരുക്കള് വരാറുണ്ട്. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് അതിന് അലർജി പ്രോബ്ലം ഒന്നും ഫീൽ ചെയ്തില്ല, അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഫേസ് വാഷ് ഞാൻ ഡെയിലി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ രാവിലെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫേസ് വാഷ് ഇട്ട് കഴുകി പിന്നെ മോയ്സ്ചറൈസിങ് ജെല്ല് ഇടാറുണ്ട്. പിന്നെ പിന്നെ മാസ്ക് ആണ്, ഫേസ് മാസ്ക് ലോറലിന്റെ ആണ്, ആമസോണിൽ മേടിച്ചത്. റെഡ് ആൽഗി പ്യുവർ ക്ലേ ഫേസ് മാസ്ക്. റെഡ് ഇത് ഫേസ് മാസ്ക് വീക്ക്ലി രണ്ട് പ്രാവശ്യമാണ് ഇടാറുള്ളത്, യൂസ് ചെയ്യാറുള്ളത്. ഏതെങ്കിലും രണ്ട് ദിവസം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഫേസ് വാഷ് ഇട്ട് കഴുകിയതിന് ശേഷമാണ് മാസ്ക് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഇത് ജെല്ല് ഉപയോഗിക്കും. അപ്പൊ ഇതുകൊണ്ട് എനിക്ക് അലർജി പ്രോബ്ലം ഒന്നും തോന്നിയിട്ടില്ല. ഡെയിലി യൂസ് ചെയ്യുന്നതാണ്, അപ്പൊ അതൊക്കെ തീരാറായി. അതുകൊണ്ട് എന്റെ മുഖം കുറച്ച് ഡള്ളായിട്ടാണ് ഇരുന്നിരുന്നത്. അപ്പൊ അതില് കുറച്ച് വ്യത്യാസമുണ്ട്, ഇതായിട്ടുണ്ട്. ഞാൻ പൊതുവെ എനിക്ക് യൂസ് ചെയ്യാൻ ടൈം കിട്ടാറില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും യൂസ് ചെയ്യാറില്ല. ഈ ലോക്ക്ഡൌൺ കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഈ പ്രോഡക്റ്റ്, ആ സമയത്താണ് ഈ പ്രോഡക്റ്റ് വാങ്ങിയത്. അപ്പൊ അതിനുശേഷം അന്ന് മുതല് ഡെയിലി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അമ്മക്ക് അലർജി കാരണം അമ്മക്ക് വേടിക്കും കളിയും, വേടിക്കും കളിയും അങ്ങനെ ഉണ്ടാവാറ്. അതായത് ഇപ്പൊ കുറച്ച് നാളത്ത് വേടിക്കാറില്ല, കൊറേ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ലോക്ക്ഡൌണും കോവിഡ് ഒക്കെ വന്ന കാലം അമ്മ വേടിച്ച ആമസോണിൽ നോക്കിട്ട് അല്ലേ. ഞാനിങ്ങനെ വെറുതെ ആമസോണിൽ നോക്കുമ്പോ ഞാൻ കണ്ടതാണ് അല്ലേ. അതെ, വീട്ടിലിരിക്കുന്നത് കൊണ്ട് അപ്പൊ സമയം ഉണ്ടാകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്, വാങ്ങി ഉപയോഗിച്ച് നോക്കിയതാണ്. അപ്പൊ ഇത് കുഴപ്പമില്ല, എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആദ്യം യൂസ് ചെയ്തിട്ട് ഇത് വാങ്ങിക്കണം എന്നല്ല പറയുന്നത്, ഇപ്പൊ ഒരാൾക്ക് പറ്റിയത് മറ്റൊരാൾക്ക് പറ്റണം എന്നില്ലല്ലോ, അതൊരു നിർബന്ധമില്ല പറ്റണം എന്നുള്ളത്, പറ്റിക്കോളണം എന്നുള്ളത്. പക്ഷെ അതിന്റെ ആ ഒരു റിവ്യൂ ഉപയോഗിച്ചിട്ട് അതിന്റെ ഗുണം പറയുന്നത്, അപ്പൊ നമ്മള് ഇതിന് കുറച്ച് വില കൂടുതലുണ്ട്. അപ്പൊ തന്നെ എന്താ പറയാ, നമ്മളിപ്പോ ആദ്യം യൂസ് ചെയ്തിട്ട് വാങ്ങി നോക്കൂ, നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് എനിക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട്, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ പറയാൻ വേണ്ടിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഒരുപാട് ദിവസമായി വിചാരിക്കണം ഇടണം ഇടണം എന്നുള്ളത്. അപ്പൊ ഇന്നിപ്പോ ഇടാന്ന് വിചാരിച്ചു. അപ്പൊ ഇത്രയേ ഉള്ളു. അപ്പൊ ഇത് എല്ലാം ലോറലിന്റെ പ്രോഡക്റ്റ് തന്നെയാണ്, ലോറലിന്റെ ചാർക്കോൾ ഫേസ് വാഷ്. ലോറലിന്റെ ചാർക്കോൾ ഫേസ് വാഷ്, ലോറലിന്റെ റെഡ് ആൽഗ ഫേസ് മാസ്ക്, പിന്നെ ലോറലിന്റെ ആലു വാട്ടർ മോയ്സ്ചറൈസർ. ആലു വാട്ടർ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ ശരിക്കും യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് മണൊന്നുമില്ല. ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോയ്സ്ചറൈസിങ് ജെല്ലായത് കൊണ്ട് അതിന്റെ ഒരു ഗുണമുണ്ട്. എന്റെ സാധാരണ മുഖത്തൊക്കെ ഡ്രൈ ആയിട്ടിരിക്കാണ് പതിവ്, അപ്പൊ അതിനൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഡ്രൈ ആയിട്ടിരിക്കുന്നതിന് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. കുറച്ചുനാളായിട്ട് യൂസ് ചെയ്യുന്നത്, ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. ഈ മോയ്സ്ചറൈസിങ് ജെല്ലും ഫേസ് വാഷും ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്.
അപ്പോ അതിന്റെ ഒരു വ്യത്യാസം എന്തായാലും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ട് ദിവസം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോ അതുപോലെ തന്നെ കളറിനും ആ ഒരു ഡള്ളായിട്ടിരിക്കുന്നത് ഡിം ആയിട്ടിരിക്കുന്ന ആ ഫേസ് എന്ന് പറയുന്നത് കുറച്ചൊന്നും ഒരു പ്രകാശം വന്നിട്ടുണ്ട് ഉപയോഗിച്ചതിന് ശേഷം. അപ്പോ ഇതാണ് പറയാനുള്ളൂ. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്തോ അല്ലേ. എല്ലാ ദിവസവും പറയുമ്പോ എല്ലാവർക്കും ബോറാവും. അപ്പോ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും നന്ദി, നമസ്കാരം.